രേവതി ഫർണിച്ചർ മാർട്ട്, തൊളിക്കോട്, പുനലൂർ. കൊല്ലം അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും കോവിഡ് പോസിറ്റീവ് ഫലം ലഭിച്ച രണ്ടുപേർ ബസ്സിൽ കയറി വീട്ടിൽ പോകാൻ ശ്രമിച്ചത് ഓട്ടോ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിൽ തടസ്സപ്പെടുത്തി. അഞ്ചൽ ടൗണിലെ ഓട്ടോ ഡ്രൈവർ നിസാറാണ് കോവിഡ് രോഗം ബാധിച്ച രണ്ടുപേർ ബസ്സിൽ കയറി വീട്ടിൽ പോകാൻ ശ്രമിച്ചത് തടഞ്ഞത്. ഓട്ടോ ഡ്രൈവർ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കോവിഡ് പരിശോധനയ്ക്ക് എത്തിയിരുന്നു. ഇയാളുടെ ഫലം നെഗറ്റീവായിരുന്നു. ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ശേഷം പോസിറ്റീവായ രണ്ടുപേരാണ് ബസ്സിൽ കയറി വീട്ടിൽ പോകാൻ ശ്രമിച്ചത്. കോവിഡ് പോസിറ്റീവായവർ ആശുപത്രിയിൽ നിന്ന് നടന്ന് ടൗണിലെത്തി ബസ്സിൽ കയറാൻ ശ്രമിച്ചത് നിസാറിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ട്രാഫിക് ജോലിയിലുണ്ടായിരുന്ന ഹോംഗാർഡിന്റെ സഹായത്തോടെ ഇരുവരെയും തടയുകയും ഇവരെ തിരിച്ച് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. കോവിഡ് പരിശോധനയിൽ ഫലം പോസിറ്റീവായ മധ്യവയസ്കരായ രണ്ട് ദമ്പതികളാണ് ബസ്സിൽ കയറി വീട്ടിൽ പോകാൻ ശ്രമിച്ചത്. ഓട്ടോ ഡ്രൈവർ നിസാറിന്റെ ഇടപെടലിൽ വലിയ കോവിഡ് വ്യാപനമാണ് ഒഴിവായത്. ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ ഇന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്ന സമയത്ത് എനിക്കവിടെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. അങ്ങനെ എന്നെ കുറച്ച് നമ്പർ കഴിഞ്ഞ് കുറച്ച് പേര് നോക്കിയപ്പോൾ അവർക്കൊരു അഞ്ചാറ് പേർക്ക് പോസിറ്റീവായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റൽ വളരെ അനാസ്ഥയാണ് നടക്കുന്നത്. അവർ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഇരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വരുമെന്നോ വണ്ടി വിട്ടു തരുമെന്നോ പറയാതെ അവർ റിസൾട്ട് കൊടുക്കുകയാണ്. അവർ ഇറങ്ങി ജംഗ്ഷനിൽ കൂടെ നടന്ന് ഇന്ന് വന്നിട്ട് അവർ വന്ന് ശിവപ്രിയ എന്ന് പറയുന്നൊരു ബസ്സിനകത്ത് കയറി പോകാൻ നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പോസിറ്റീവ് അല്ലേ, നിങ്ങളങ്ങനെ പോകരുത്, നമുക്ക് നാടിനോട് ചെയ്യുന്നൊരു വളരെ ഒരു ചതിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഓങ്കാടിനോട് ഞാൻ കാര്യം പറഞ്ഞു. അതിനുശേഷം അവർ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോയി. അവർ പിന്നെ എങ്ങനെ പോയെന്നറിഞ്ഞില്ല. അങ്ങനെ എന്നോട് ചോദിച്ച് കൊണ്ടാക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആംബുലൻസ് വിട്ടാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറഞ്ഞു. അവരങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകാർ നമ്മളിനി എത്ര മുന്നോട്ട് ഇതുപോലെ പോയാലും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ചൽ വീണ്ടും അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥ വരും. 59, 69 ഇങ്ങനെ ഡെയിലി കണക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകാരും ആരോഗ്യ പ്രവർത്തകരും വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ അഞ്ചൽ മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദമ്പതികൾ ബസ്സിൽ കയറി യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ബസ് യാത്രക്കാരും തൊഴിലാളികളും പോസിറ്റീവാവുകയും അതുവഴി നൂറുകണക്കിനുള്ള ജനങ്ങൾക്കും കോവിഡ് വ്യാപന സാധ്യതയാണ് ഓട്ടോ ഡ്രൈവറിന്റെ ഇടപെടലിൽ ഒഴിവായത്. അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തുന്ന പോസിറ്റീവായവർ നടന്ന് വീട്ടിൽ പോയതായും ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് കേരളം, കൊല്ലം. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ഗുണമേന്മയിലൂന്നിയ വിശ്വാസവുമാണ് രേവതി ഫർണിച്ചർ മാർട്ട്, തൊളിക്കോട്, പുനലൂർ. അതിവിശാലമായ ഷോറൂം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ആധുനികതയുടെ പുതുമയും ഒത്തുചേർന്ന ഫർണിച്ചറുകൾ. ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ഗുണമേന്മയുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വുഡൻ ഫർണിച്ചറുകൾ ഇഷ്ടമുള്ള മോഡലുകളിൽ ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകുന്നു. ഹെഡ് ഓഫീസ് രേവതി ഫർണിച്ചർ മാർട്ട്, അഗസ്ത്യകോട്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ, അഗസ്ത്യകോട്. തേക്ക്, ഈട്ടി തുടങ്ങിയ എല്ലാവിധ തടികളും ഉരുപ്പടികളും മിതമായ വിലയിൽ ഇവിടെ ലഭ്യമാണ്. രേവതി ഫർണിച്ചർ മാർട്ട്, തൊളിക്കോട്, പുനലൂർ. ഫോൺ 9447453601 8111 924402.